ക്ഷമയും സമയവുമാണ് ഏറ്റവും ശക്തരായ രണ്ട് യോദ്ധാക്കൾ. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കമൽനാഥിനെ നിശ്ചയിച്ചതിന് പിന്നാലെ രാഹുലിൻ്റെ ശ്രദ്ധേയമായ ട്വീറ്റിൽ ടോൾസ്റ്റോയുടെ ഈ വാക്കുകളാണ് കുറിച്ചിരുന്നത്. ഇടതും വലതുമായി കമൽനാഥും സിന്ധ്യയും രാഹുലിനെ കൈകോർത്ത് നിൽക്കുന്നതായിരുന്നു ചിത്രം. 2018 ഡിസംബർ 13 ഈ ചിത്രം രാഹുൽ ട്വീറ്റ് ചെയ്തത്. 2020 മാർച്ചിലേക്ക് എത്തിയപ്പോൾ സിന്ധ്യ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് BJPയിൽ ചേക്കേറി. ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായി. മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ അധികാരം തകർത്ത് സിന്ധ്യയുടെ BJPയിലുള്ള പോക്കും അന്നത്തെ ട്വീറ്റിലെ വാക്കുകളും ഇപ്പോൾ പ്രസക്തമാകുന്നു. മധ്യപ്രദേശിലും പഞ്ചാബിലും ഏറെക്കുറെ സമാന പ്രതിസന്ധിയാണ് ഹൈക്കമാൻഡിന് തലവേദന സൃഷ്ടിച്ചത്. പഞ്ചാബിൽ ക്ഷമയുടെ പുസ്തകം തുറക്കാനേ നിന്നില്ല. മിന്നൽ വേഗത്തിലായിരുന്നു നീക്കങ്ങൾ. സിദ്ധു PCC അധ്യക്ഷനായി 2 മാസം മാത്രം. അമരീന്ദറിൻ്റെ കസേര തെറിക്കുന്നു. പല പേരുകൾക്കൊടുവിൽ ചരൺജീത് സിംഗ് ചന്നി മുഖ്യമന്ത്രിയാകുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ നേരിട്ടെത്തി ആ അധികാര കൈമാറ്റത്തിലെ റോൾ വ്യക്തമാക്കുന്നു. മധ്യപ്രദേശിലേക്ക് തന്നെ തിരിച്ചു പോകാം. കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ സിന്ധ്യ പകരം ചോദിച്ചത് PCC അധ്യക്ഷ പദമാണ്. അത് നൽകാൻ കമൽനാഥും ദിഗ്വിജയ് സിംഗും തയ്യാറായില്ല. സിന്ധ്യയെ ഒതുക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ഒടുവിൽ സർക്കാരിനെ വീഴ്ത്താനുള്ള MLAമാരുമായി സിന്ധ്യ ഡൽഹിയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഹൈക്കമാൻഡും കമൽനാഥും ഞെട്ടിയത്. ആദ്യം എതിർത്ത PCC അധ്യക്ഷ പദം വെച്ച് നീട്ടിയെങ്കിലും സിന്ധ്യ അതിനോടൊപ്പം തന്നെ BJP ചൂണ്ടയിൽ വീണു കഴിഞ്ഞിരുന്നു. കയ്യിലിരുന്ന ഭരണം BJP കൊത്തിക്കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാനേ രാഹുലിനും കോൺഗ്രസിനും കഴിഞ്ഞുള്ളൂ. സിന്ധ്യ BJPയിൽ ചേർന്ന ദിവസവും രാഹുൽ പഴയ ക്ഷമയും സമയവും ട്വീറ്റ് വീണ്ടും പങ്കുവച്ചു. ആരുടെ സമയമാണ് തെറ്റിയത്? ആ പറഞ്ഞ ക്ഷമയ്ക്ക് 15 മാസത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 2017 പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോഴും ക്യാപ്റ്റനാകും മുഖ്യമന്ത്രി എന്ന് ഉറപ്പായിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സിദ്ധു അമരീന്ദർ സർക്കാരിൽ മന്ത്രിയായി. അമരീന്ദർ സിദ്ധു പോലെ കനത്തു. ബദ്ധശത്രുക്കളെ അടിമൂത്ത് 2019 ജൂണിൽ സിദ്ധു രാജിവെച്ചു. അമരീന്ദർ നിഗ്രഹമായി പിന്നെ സിദ്ധുവിൻ്റെ ഇന്നിങ്സ്. ഒളിഞ്ഞും തെളിഞ്ഞും വിമർശന ശരങ്ങൾ തുടർന്നു. കമൽനാഥും മധ്യപ്രദേശിൽ ചെയ്ത പോലെ പഞ്ചാബിൽ സിദ്ധുവിനെ PCC അധ്യക്ഷനാക്കുന്നതിന് അമരീന്ദർ നഖശിഖാന്തം എതിർത്തു. വേണേൽ ഉപേക്ഷിച്ചു പോയ മന്ത്രിപ്പണി ഒഴിഞ്ഞുകിടപ്പുണ്ടെന്നായിരുന്നു ക്യാപ്റ്റൻ്റെ മറുപടികൾ. ഒടുവിൽ സിദ്ധുവും പുറത്തേക്കെന്ന സൂചനകൾ കേട്ടു തുടങ്ങി. ഇതിനകം പ്രതിപക്ഷമായ AAPയിലേക്ക് സിദ്ധു ചൂടുമാറുന്ന ശ്രുതി വരുന്നു. അങ്ങനെയാണ് AAPയിലേക്ക് പോകാൻ ഒരുങ്ങിയ സിദ്ധുവിനെ രാഹുലും പ്രിയങ്കയും ചേർന്ന് ക്യാപ്റ്റൻ്റെ എതിർപ്പ് വകവെക്കാതെ PCC അധ്യക്ഷനാക്കിയത്. ഒരു രീതിയിലും യോജിക്കാതെ ബദ്ധശത്രുക്കളെ നിൽക്കുന്ന രണ്ട് നേതാക്കൾ അമരീന്ദറും സിദ്ധുവും. പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് 2016 ഭീഷണിപ്പെടുത്തിയ അമരീന്ദറിന് കൂച്ചുവിലങ്ങിടാനുള്ള അവസരമായി ഹൈക്കമാൻഡും കണ്ടു. പാർട്ടിയുടെ ചുമതല കിട്ടിയ സിദ്ധു തൻ്റെ അജണ്ട നടപ്പിലാക്കിയ ആഹ്ലാദത്തിലാണ്. താനൊരു സൈനികനാണ്, തോറ്റു മടങ്ങില്ല എന്ന് അമരീന്ദർ പറയുന്നത് വെറുതെയല്ല. പ്രായം സായം സന്ധ്യയിലാണെങ്കിലും ഒരു ഇന്നിങ്സിന് ക്യാപ്റ്റന് ഇപ്പോഴും ആരോഗ്യവും ബന്ധങ്ങളും വേരുകളുമുണ്ട് പഞ്ചാബിൽ. മുറിവേറ്റ ക്യാപ്റ്റൻ്റെ കളിയാണ് ഇനി കാണേണ്ടത്. പാക് ബന്ധം പറഞ്ഞ് സിദ്ധുവിനെതിരെ ക്യാപ്റ്റൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ പിളർത്താനുള്ള അറ്റകൈ നീക്കം ക്യാപ്റ്റനിൽ നിന്നുണ്ടാകുമോ? കൂടെ എത്ര പേർ പോകും? അതോ സിദ്ധുവിന് കീഴിൽ ശിഷ്ടകാലം ഒതുങ്ങാൻ ക്യാപ്റ്റന് കഴിയുമോ? സാധ്യത തീരെ കുറവാണ്. പുതിയ പാർട്ടിയോ AAPയോ അകാലിദളോ അങ്ങനെ പലവിധ സാധ്യതകൾ. BJPക്കാവട്ടെ ഇത് കണ്ടു നിൽക്കാമെന്നല്ലാതെ ഓപ്പറേഷൻ താമര പരീക്ഷിച്ചാലും കർഷക രോഷം കാരണം ആ കുട്ടയിൽ ആള് കയറാൻ സാധ്യതയില്ല. അടുത്തെങ്ങും പച്ചപിടിക്കുന്ന ലക്ഷണമില്ലെന്നതാണ് പഞ്ചാബിലെ BJPയുടെ ഇപ്പോഴത്തെ സ്ഥിതി. BJP ബന്ധം ഉപേക്ഷിച്ച് തിരിച്ചു വരവിനുള്ള പണിപ്പുരയിലാണ് അകാലിദളും ബാദലും. BSPയെ കൂടെ കൂട്ടി ദളിത് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള പദ്ധതിയാണ് സുഖ്ബീർ സിംഗ് ബാദൽ മെനഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ദളിത് മുഖ്യമന്ത്രി എന്ന വാഗ്ദാനം BJP വെച്ചപ്പോൾ AAPയും അകാലിദളും ദളിത് വിഭാഗത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. ഒരു മുഴം മുന്നേ ചെന്നൈയിലൂടെ കോൺഗ്രസ് അത് നടപ്പാക്കി. സിദ്ധുവിൻ്റെ നിർദ്ദേശം പ്രകാരം ഹൈക്കമാൻഡ് ചെന്നൈയെ വാഴ്ചതിൽ ദളിത് സിഖ് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം കൃത്യമാണ്. ജാട്ട് സിഖുകാരനായ രണ്ടാവെ സിന്ധു പിന്തുണയ്ക്കാതിരുന്നതും ഭാവിയിൽ മുഖ്യമന്ത്രി കസേര എന്ന കിനാവിന് ഒരു തടസ്സം ഒഴിവാക്കാനാണ്. സിദ്ധുവും ജാട്ട് സിഖ് തന്നെ. ജാട്ട് സിഖുകളും ദളിതുകൾ ഉൾപ്പെടുന്ന ഇതര സിഖുകളും തമ്മിൽ ജാതി വിവേചനം ചർച്ചയാകുമ്പോഴാണ് ഈ നീക്കം വരുന്നത്. 32% ദളിത് വോട്ടുണ്ട് പഞ്ചാബിൽ. 50 വർഷത്തിന് ശേഷമാണ് പഞ്ചാബിൽ ജാട്ട് സിഖുകാരനല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യ ദളിത് മുഖ്യമന്ത്രിയും ചന്നി തന്നെ. നിയമസഭാ കക്ഷി നേതാവ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഹർപാൽ സിംഗ് ജീമയും ഉപനേതാവ് സർവജീത് കൗർ മനൂഖയും നിയമിച്ച AAPയും ലക്ഷ്യമിട്ടത് ദളിത് വോട്ടുകളായിരുന്നു. BJP വെല്ലുവിളി ഭീഷണി അല്ലെങ്കിലും ഭരണ തുടർച്ച നേടാൻ സിദ്ധുവിന് കഴിയുമോ? അതിന് കഴിഞ്ഞാൽ മോഹിക്കുന്ന മുഖ്യമന്ത്രി കസേര സിദ്ധുവിന് കരഗതമാകും. മുറിവേറ്റ അമരീന്ദർ ആ സാധ്യത അടയ്ക്കാൻ എല്ലാ അടവും പറ്റും. അത് പാർട്ടിയിൽ നിന്നുകൊണ്ടാകുമോ പുറത്തുപോയാകുമെന്നതാണ് ചോദ്യം. ചന്നിയുടെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് ക്യാപ്റ്റൻ അതിൻ്റെ സൂചന നൽകിക്കഴിഞ്ഞു. അമരീന്ദർ നിശ്ചയിക്കും ഇനി സിദ്ധുവിൻ്റെ ആഗ്രഹങ്ങളും ഭാവിയും. ഒന്നും ക്ഷമിക്കുന്നവനല്ല ക്യാപ്റ്റൻ. സമയം ക്ഷമയും പോരാട്ടവും തുടരും.